سلام تجلي نمبر أمك ويندي وردوا صلى الله على محمد بسم الله صلى الله عليه وسلم الله هو الرحمن الرحيم ما يكرون كذلا يا راج سيدا يا الله يسر سلوان نسهو درنجل تند ما دا وين ويندي سيم نسودقين يسيغريكنا يا الله أمك سرغم غدكنا يا الله ജീവിച്ചിരിക്കും ഉമ്മമാരുടെ മക്കളാണ് ഈ മജ്‌ലിസുള്ളതെങ്കിൽ പടച്ചവനെ ആ ഉമ്മമാരെ മാരകരോഗത്തിൽ നിന്ന് കാത്തുരക്ഷിക്കണയല്ലോ മരണപ്പെട്ടു പോയ മാതാക്കളുടെ മക്കളാണ് ഈ മജ്‌ലിസുള്ളതെങ്കിൽ ആ ഉമ്മയുടെ ഖബർ അല്ലാഹുവേ ഈ രാത്രി മുതൽ ഈ വെള്ളിയാഴ്ച രാവിന്റെ ശോഭയുള്ള ഇൽമിന്റെ മജ്‌ലിസിന്റെ നിറമുള്ള ഗുണമുള്ള മണമുള്ള നിറവുള്ള വേദിയിലെ ബർക്കത്ത് കൊണ്ട് ആ മാതാവിന് സ്വർഗം കൊടുക്കണേ അല്ലാഹ് എല്ലാവരും സഹകരിക്കും ഒരു വലിയ വിപ്ലവ പിരിവൊന്നും ഇവിടെ നടത്താൻ അവർക്ക് അതിനോട് താല്പര്യമില്ല ഇൽമ് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുക പിന്നെ എന്തെങ്കിലും അവരുടെ ലൈബ്രറിക്ക് ഒരു വിഹിതം കിട്ടിയാൽ മഹല്ലിനോട് പറഞ്ഞു മഹല്ലിനെ അറിയിച്ചിട്ട് പ്രസിഡന്റൊക്കെ അതിന് വല്ലാത്ത താല്പര്യം നമ്മുടെ നാട്ടിലുള്ള യുവാക്കളെ ചിന്ന ഭിന്നമാക്കി നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ അവരെ ഒരുമിച്ച് നിർത്താനുള്ള വലിയ തീരുമാനം അവർക്കുള്ളത് കൊണ്ട് മഹലിൻ്റെ കീഴിൽ തന്നെ ഒരു ലൈബ്രറിയുടെ ഓഫീസ് അതുപോലെ അവരുടെ റിപ്പോർട്ടുകൾ തയ്യാറാക്കിയ പുസ്തകം എല്ലാം വളരെ അടുക്കും ചിട്ടയോടും കൂടി കാത്തു സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ് അപ്പോൾ അത് ഒരു വലിയ സൗഭാഗ്യമാണ് ഒരു മഹലിൻ്റെ പിന്തുണ വർഷങ്ങളോളം കിട്ടുക എന്നത് വല്ലാത്ത സൗഭാഗ്യമാണ് എല്ലാ വർഷവും അങ്ങനെ കിട്ടാറില്ല പല സ്ഥലത്തും രണ്ടു കൊല്ലം കഴിയുമ്പോൾ അടിയാണ് പിന്നെ കാരണം ചെറുപ്പക്കാരങ്ങനെ പൈസ പിരിച്ചെന്ത് ചെയ്തു അങ്ങനെ ചെയ്തു അവിടെ പോയി ഇവിടെ പോയി പല സ്ഥലത്തും അങ്ങനെയാവും ഏതെങ്കിലും ഒരു ചെറുപ്പക്കാരൻ ഒരു പരിപാടി സംഘടിപ്പിക്കാൻ നിന്നാൽ അവരൊക്കെ കടകളിലിരുന്നു കൊണ്ട് പറയും ഒരു നൗഷാദ് വാക്കവിയുണ്ട് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഉസ്താദുമാരെ കുറിച്ച് പറഞ്ഞിട്ട് അങ്ങനെ ഒരു വാക്കവിയുണ്ട് അങ്ങനെ ഒരു മന്നാനിയുണ്ട് കുറേ ചെറുപ്പക്കാരും ഉണ്ട് അല്ലേ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ മോശമായ തരത്തിൽ പലരും പറയും അങ്ങനെ പറഞ്ഞു പറഞ്ഞ് ഫിത്തനകളായി അവസാനം ഈ ചെറുപ്പക്കാരോട് തീരുമാനിക്കുക നമ്മൾ എത്ര വാതു വെച്ചിട്ടും കാര്യമില്ലടാ നമുക്കൊരു റിമി ടോമിയുടെ ഗാനമേള വയ്ക്കാം അടുത്ത റമദാൻ തലേദിവസം അപ്പം മരിക്കാൻ കിടക്കണ ഉപ്പാപ്പോരുണ്ടല്ലോ ട്രിപ്പ് കുപ്പിയായിട്ടാണ് വന്ന് ഫ്രണ്ടി വന്നിരിക്കുക അടിപൊളിയടിയോ ഇതല്ലായിരുന്നു ആദ്യമേ വേണ്ടത് അപ്പം സമാധാനമാവും അപ്പോഴേ സമാധാനമാവും അതാവും അതുകൊണ്ട് ആ രീതിയിലൊന്നും പോകരുത് ഇവിടെ നമ്മുടെ സഹോദരങ്ങൾക്ക് നല്ല സ്വതക്ക ഇട്ട് കൊടുക്കുക അവരെന്തെങ്കിലുമൊക്കെ സഹായങ്ങൾ സഹകരണങ്ങൾ നമ്മുടെ നാട്ടിൽ ചെയ്യട്ടെ മദ്രസയ്ക്ക് വേണ്ടി ചെയ്യാൻ പറ്റുന്നവർ ചെയ്യുന്നു പള്ളിക്ക് വേണ്ടി ചെയ്യാൻ പറ്റുന്നവർ ചെയ്യുന്നു പിന്നെ ഒരു വലിയ സാധു സംരക്ഷണ സമിതിയൊന്നുമല്ല എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ നാട്ടിലൊരു യത്തീമിൻ്റെ കല്യാണം നടന്നാൽ അവരെല്ലാം കൂടി ആലോചിച്ച് 500 രൂപ ഇട്ട് 1000 രൂപ ഇട്ട് ഒരു 10000 രൂപ അല്ലെങ്കിൽ 5000 രൂപ പ്രസിഡന്റ് പറഞ്ഞ് ഞങ്ങളുകൊണ്ട് കൊടുക്കണം എന്ന് പറഞ്ഞ് അവരുടെ സംഘടനയുടെ പേരിൽ അവർ ചെയ്യാറുണ്ട് പിന്നെ ഒരു സുവനീർ ഇവിടെ ഈ വർഷത്തെ ഒരു സുവനീർ ഇറക്കി ഇൻഷാല്ലാ അത് സമാപനം നിങ്ങളുടെ എല്ലാവരുടെയും കൈകളിലേക്ക് അവരെത്തിക്കും എന്ത് അപാകതയുണ്ടെങ്കിലും നിങ്ങൾക്ക് ചൂണ്ടിക്കാണിച്ചു കൊടുക്കാം വളർന്നു വരുന്നവരാണ് തെറ്റുകുറ്റങ്ങളില്ലാത്തവർ വളരെ കുറവാണല്ലോ അപ്പോൾ ആ അപാകതകൾ ചൂണ്ടിക്കാണിച്ചു കൊടുത്തുകൊണ്ട് നേർരേഖയിലേക്ക് നേർമാർഗത്തിലേക്ക് അവരെ കൊണ്ടുവരണം അല്ലാണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു നിന്റെ ഉമ്മ നീ സുന്നത്ത് നിസ്കരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ നിന്റെ ഉമ്മ നിന്നെ വിളിച്ചാൽ നീ മറുപടി കൊടുക്കണം എന്ന് നബിയുന മുഹമ്മദ് മുസ്തഫ ഇദാ ദഅതുക വാലിദതുക വ അന്ത ഫിസ്സലാ ഫജിബ്ഹാ നീ നിസ്കരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഉമ്മ വന്നിട്ട് മോനെ ശുക്കൂറ എന്ന് വിളിച്ചാൽ നീ ചോദിക്കും എന്തോ ഉമ്മ എന്നെന്തായാലും ചോദിക്കും കാരണം എന്താ നമ്മുടെ നിസ്കാരമൊക്കെ കണക്കാ പല്ലി ചലച്ച ഇറങ്ങിയ ഉടനെ നമ്മളാണ് പിന്നെ ഉമ്മ വിളിച്ച വിളിയാക്കാത്തത് ആ നിസ്കാരത്തെ കുറിച്ചല്ല പറഞ്ഞ അത്ര തക്കുവയോടുകൂടി നിൽക്കുന്ന സഹാബത്തിനോടാ പറയണേ നമ്മളിങ്ങനെ കൈകെട്ടി കിബില റോഡിലേക്കാണെങ്കിൽ പള്ളി ഇങ്ങനെ റോഡിലേക്കാണ് ഇരിക്കുന്നത് നമ്മളിങ്ങനെ കൈകെട്ടും അല്ലാഹു നമ്മളെ പള്ളി കൂടെ ഓൾബോസ് ആമീൻ അങ്ങനെ നിൽക്കുക പാലുകാരനെ നോക്കും പത്രക്കാരനെ നോക്കും അല്ലെ ഏതെങ്കിലും പുലിസ് ഇങ്ങനെ ആയിട്ട് എങ്ങനെ നോക്കും ഇതൊക്കെ ചെയ്യും ഇക്കാരത്തെ കുറിച്ചല്ല പറഞ്ഞേ അത് പിന്നെ ഉമ്മ വിളിച്ചാൽ ആര് വിളിച്ചാലും നിങ്ങൾ കേൾക്കും ഒരാളിങ്ങനെ റോഡിലേക്ക് നോക്കി നിസ്കരിക്കുള്ളൂ കൈയിട്ട് അല്ലാഹു അപ്പൊ റോഡിലൂടെ പോയ ഒരാൾ ഇതല്ല ചില ആൾക്കാരുണ്ടല്ലോ അലമാരയുടെ നേരെ ഫ്രണ്ടിൽ മുസല്ല വിരിക്കും എന്നിട്ട് അല്ലാഹു അക്ബർ എന്നിട്ട് ഇങ്ങനെ
മാലിക്യ മദീനിയാകാൻ അഴുതിയാകാൻ ഇങ്ങനെ കണ്ണാടിയിൽ നോക്കി ഒട്ടും കൊത്തി മതിക്കും. പിന്നെ ചില ഉമ്മമാരുണ്ട്, അള്ളാഹുവേ സ്കാരക്കുപ്പായ മാണ്ടിൽ ഒരു പ്രാവശ്യമെങ്കിലും അള്ളാണ കഴുകണം. അതിൻ്റെ പ്രശ്നമാ, പടച്ചവനെ ബാങ്ക് കേൾക്കുമ്പോൾ ഒരു ഓട്ടോ ആ നിസ്കാരപ്പായിലേക്ക്. കാരണം മറ്റേത് തുടങ്ങണതിന് മുമ്പ് ഇത് മൊത്തം നിസ്കരിച്ച് തീർക്കണ്ടേ. അങ്ങനെ നിസ്കാരത്തിന് വേണ്ടി നല്ല നൈറ്റിയും നല്ല മേക്സിയോ കഴിച്ചങ്ങോട്ട് വെച്ചിട്ട് 92 മച്ച ഗൽഫിയിൽ നിന്ന് കൊണ്ടുവന്ന ഒരു സാധനമുണ്ട്, റബ്ബേ പഴമ്പായിൽ പൊതിഞ്ഞ് തൂക്കിയിട്ടിട്ടുണ്ട്, അതങ്ങോട്ട് അഴിച്ചെടുത്തിടും, മലക്ക് പോയിട്ട് ശൈത്താൻ വരെ പരിസരത്ത് വരില്ല. നിസ്കാരക്കുപ്പായത്തിന് വലിയ കാശൊന്നുമില്ല, ഏതെങ്കിലും ഒരു തുണിക്കടയിൽ പോയിട്ട് പറഞ്ഞാലേ തരും, ഇല്ലെങ്കിൽ പഴയ വിരിപ്പം കാണുന്ന 2 അടിച്ചിട്ടാൽ മതി. പക്ഷേ കഴിവൂലാല ഒക്കെ മാറ്റും. വേറെ എവിടെയെങ്കിലും പോകാനൊന്നും ഇറങ്ങിയാലോ അല്ലോ ഞൊറു ശരിയാവൂല. എത്ര മണിക്കൂറുകളാ അല്ലേ ഇതൊക്കെ നാം പടച്ചോന്റെ മുമ്പിലാണ്. അപ്പൊ അത്ര തക്വയോടുകൂടി നിസ്കരിക്കുന്ന നിസ്കാരക്കാര് ഒരു ശ്രദ്ധയുമില്ല. അള്ളാഹുവിന് വേണ്ടിയാണ് ഞാൻ നിസ്കരിക്കുന്നത്. അള്ളാഹു അല്ലാത്ത സർവ്വതിനെയും മാറ്റി പടച്ചോനെ എന്റെ നെഞ്ചിലേക്ക് ഞാൻ ഇതാ ചേർത്ത് വെച്ചു. അല്ലാഹു അക്ബർ. അങ്ങനെ ഇഖ്ലാസോടെ നിസ്കരിക്കുന്ന നിസ്കാരത്തിൽ നിന്റെ ഉമ്മ വന്നിട്ട് സുന്നത്ത് നിസ്കാരത്തിലാണ്, ജുമാ നിസ്കാരത്തിൽ ഉമ്മ മിസ്കോർ അടിച്ചാൻ പറഞ്ഞ ഇറങ്ങി ഓടരുത്, സുന്നത്ത് നിസ്കാരത്തിലാ ഉമ്മ പറയുന്നടാ ശുക്കൂറേ എന്ന് വിളിച്ചാൽ കൈയഴിച്ചിട്ടിട്ട് എന്തോ ഉമ്മ എന്ന് ചോദിച്ചോണ്ട് വരണം. അല്ലാതെ ഉദര കളവിൽ നിസ്കരിക്കാനും സംഭവിക്കൂല, എപ്പോഴും വിളിയാ എന്ന് പറയും, എന്തോ ഉമ്മ എന്നടുത്ത് പോയി ഉമ്മയോട് ചോദിക്കാം. വാപ്പ വിളിച്ചാലോ, ഇവിടെയാണ് പ്രശ്നം, അടി ഇവിടെയാ. വാപ്പ വിളിച്ചാൽ വിളിയേക്കണു, നിങ്ങൾ പറയാം നമ്മൾ വിളിക്കാനും പോകണില്ല നിസ്കരിക്കാനും പോകണില്ല. അപ്പം നിസ്കരിക്കുക നോമ്പ് കുടിക്കുന്നത്, നമുക്ക് ഒരു ഗ്ലാസ് ചായ കുടിക്കണം, 10 വസാദ് പറയണം, രാത്രി വീട്ടിൽ ചെന്ന് വല്ലതും കഴിക്കണം, കിടന്നുറങ്ങണം. മോനെ വിളിക്കാൻ പോവാ. ഇപ്പോൾ അള്ളാഹുവിന്റെ റസൂല് പറയുന്നു, നിന്റെ ഉമ്മ നിന്നെ വിളിച്ചാൽ സുന്നത്ത് നിസ്കാരത്തിലാണെങ്കിൽ ഫാജിബ്ഹാ, ആ ഉമ്മാക്ക് നീ മറുപടി കൊടുക്കുക, വൈദാ കാന അബൂക്കാ, നിന്റെ ഉപ്പയാണ് വിളിക്കുന്നതെങ്കിലോ ഫലാ തുജിബുഹു ഹത്താ തഫ്റാ, സലാം വീട്ടുന്നതുവരെ മറുപടി കൊടുക്കാൻ പാടില്ല. സലാം വീട്ടിട്ട് ചോദിക്കണം, എന്താ ഉപ്പ വിളിച്ചത്? ഇപ്പൊ ഉപ്പമാരിങ്ങനെ വിചാരിക്കും, അപ്പോ കഷ്ടപ്പാടും ബുദ്ധിമുട്ടും അനുഭവിച്ച ഞങ്ങൾക്കൊന്നുമില്ല അല്ലേ, എല്ലാ ഉമ്മാക്കുള്ളൂ. ഹോസ്പിറ്റലിൽ പോയി കൂട്ടിരുന്നതും സ്ലേറ്റ് വാങ്ങിച്ചു കൊടുത്തതും നേഴ്സറി കൊണ്ടുപോയതും മദ്രസയിൽ കൊണ്ടുപോയതും ജ്യൂസ് വാങ്ങിച്ചു കൊടുത്തതും ചാപ്പാട് കൊടുത്തതും ഒക്കെ വെറുതെ ഒന്നുമില്ല. എല്ലാ ഉമ്മാക്കല്ല, ഉമ്മയുടെ മുന്നിൽ ഉപ്പ എന്ന് പറയുന്നത് അത്ര വലിയ സംഭവമല്ല. ഉമ്മയുടെ മുന്നിൽ, ഉമ്മയുടെ നിറവിൽ, ഉമ്മാക്കുള്ള നിയമങ്ങൾ പഠിക്കുന്നതിന്റെ പഠിക്കുന്ന കുട്ടിയുടെ മുന്നിൽ ഉപ്പ ഒരുപാട് വിദൂരത്താണ്. കാരണം അതൊരത്ഭുത സംഭവം. പക്ഷേ ആ സംഭവം ഇന്ന് ഉമ്മമാർക്ക് പോലും അറിയില്ലല്ലോ, ഉമ്മമാർക്ക് പോലും അറിയില്ലല്ലോ. അവരല്ലേ ഈ മക്കളെ വഴിതെറ്റിക്കുന്നത്, അവരല്ലേ ഈ മക്കളെ വഴിതെറ്റിക്കുന്നത്. 3 കുട്ടിയെ പിടിച്ച് മടിയിൽ കൊണ്ടി വെച്ചിട്ട് കുങ്കുമപ്പൂവും മുല്ലപ്പൂവും ഒടുക്കത്തപ്പൂവും കബറിലെ പൂവും ഒക്കെ കാണിച്ചു കൊടുത്ത് അതിന്റെ മുമ്പിരുന്ന് പല്ലിളിച്ചിരിക്കുമ്പോ ഈ മോനും ഈ മോളും നാളെ നിനക്ക് എതിരാകുമെന്ന് നീ അറിയുന്നില്ല പെങ്ങളെ. ഇശാമാരിവിന്റെ ഇടയിലെ വിലപ്പെട്ട സമയത്ത് പൊന്നുമക്കൾ സംസാരിക്കാതിരിക്കാൻ ബ്രെഡിന്റെ അകത്ത് ജാമും മുക്കി പഞ്ഞി കയറ്റി വെക്കണ പോലെ വാക്യത്ത് വെച്ചിട്ട് 10 മൊണ്ടരുതെന്ന് പറഞ്ഞ് അമ്മയ്ക്ക് വീടിന്റെ മൂലയിലെറിഞ്ഞിട്ട് റിയാലിറ്റി ഷോയുടെ മുമ്പിലിരിക്കുന്ന ഉമ്മായെ വൃദ്ധസദനത്തിൽ കൊണ്ടുപോയി മക്കൾ വലിച്ചെറിഞ്ഞില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. ചിന്തിച്ചു നോക്കുമ്പോ നമുക്ക് നേരമുണ്ടോ നമ്മുടെ മക്കളെ നോക്കാൻ? സമയമുണ്ടോ നമുക്ക്? മക്കളെന്ന് പറഞ്ഞാൽ തന്നെ കുറച്ചിലല്ലേ അല്ലേ. കല്യാണത്തിന് പോകുമ്പോ നീ മക്കളെ കൊണ്ടുപോകുന്നില്ലേടി എന്ന് ചോദിച്ചാൽ ഇല്ലേ, അവരെ അപ്പുറത്ത് ഉമ്മാന്റെ അടുത്താക്കിയിട്ട് പോവാം. അതെന്തേ എന്തെങ്കിലും ചുമന്നോട് പോകണതിന് എല്ലടുത്തും ഒരു കുറച്ച് പഠിക്കട്ടെ എന്ന് പറയാം. എന്താണെന്നറിയോ കൊണ്ടുപോകാത്തത്? കണ്ടാൽ ഇവള് 2 പ്രസവിച്ചതാണെന്ന് 10 പേരറിയും. അങ്ങനെ അറിഞ്ഞാൽ വീഡിയോ ക്യാമറ പിന്നെ ഒരുപാട് നേരം ആ പെണ്ണിന്റെ മുഖത്തെ ഫേസ് ഇങ്ങനെ ഒപ്പിയെടുക്കൂല. കാറ്ററിംഗ് സർവീസുകാർ നല്ല ചിക്കന്റെ പീസ് ഇട്ട് കൊടുക്കൂല. ഐസ്ക്രീം കിട്ടൂല. കാരണം എന്താ? 3 ആരും വേണ്ടിയില്ല.
മക്കളെ കയ്യിലിരിക്കല്ലേ, ഇതൊന്നുമില്ലാതെ അയൽവക്കത്ത് പോയി ഒരു പത്ത് പവന്റെ മാലയും വാങ്ങി വാടകയ്ക്ക് നെഞ്ചത്തെടുപ്പിട്ടിട്ട് ചുണ്ടും ചുമപ്പിച്ച് കലിയളകിയ ഭദ്രകാളിയെ പോലെ ഓഡിറ്റോറിയത്തിന്റെ മുമ്പ് പോയി നിൽക്കുമ്പോഴേ നോക്കാൻ ആളുണ്ടാവും. കാരണം എന്താ, മക്കളൊന്നുമില്ല, കയ്യിലൊരു ഭാരവുമില്ല, മനോഹരമായ ഒരു ഹാൻഡ് ബാഗും, ഞാൻ കുഴപ്പമാണ് പ്രശ്നമാണെന്ന് അറിയിക്കുന്ന ചെവിയിലിരിക്കുന്ന ഒരു മൊബൈലും. അപ്പോൾ എല്ലാവരും ഒന്ന് ചോദിക്കും, വെള്ളം കുടിച്ചായിരുന്നു വെച്ചാ? ചോദിക്കാൻ ആളുണ്ട്, കാണാൻ ആളുണ്ട്, സംസാരിക്കാൻ ആളുണ്ട്. മറ്റത് മക്കളെ കൊണ്ടുപോലൊന്ന് മുള്ളിയാലോ, മക്കളൊന്ന് കരഞ്ഞാലോ, ഇത് നാശമായല്ലോ എന്ന് പറയുന്ന ഉമ്മമാരെ അതുകൊണ്ട് പണി തിരിച്ചുള്ള പാലും വെള്ളത്തിൽ തന്നുകൊണ്ടിരിക്കുക, കരഞ്ഞിട്ട് കാര്യമില്ല. എത്ര ഉമ്മമാരുണ്ട് മക്കളുടെ സന്തോഷത്തോടെയുള്ള ജീവിതം കണ്ടിട്ട് ജീവിക്കുന്നവർ വളരെ കുറവാണ്. ഞാൻ ഇത്രയും നേരെ ഉമ്മയെക്കുറിച്ച് പറഞ്ഞെങ്കിലും ചില ഉമ്മമാർ മക്കളെ നശിപ്പിക്കുന്നതിന് വല്ലാത്ത കാരണക്കാരിയായിട്ടുണ്ട്. എങ്ങനെ സാധിക്കുന്നു എന്ന് ചോദിച്ചാൽ അറിയില്ല, എങ്ങനെ സാധിക്കുന്നു എന്ന് ചോദിച്ചാൽ അറിയില്ല. ഓമനക്കുട്ടൻ എന്ന് പറയുന്ന ഒരു എഴുത്തുകാരനുണ്ട് കേരളത്തിൽ. ആ കേരളത്തിലെ ചെറുകഥ എഴുതുന്ന ഓമനക്കുട്ടന്റെ ഒരു കഥയുണ്ട്, തുരങ്കം എന്നാണ് അതിന്റെ പേര്, തുരങ്കം. ആ തുരങ്കം എന്ന് പറയുന്ന കഥയ്ക്ക് ഒരുപാട് അവാർഡുകൾ കിട്ടി, വേറൊന്നും കൊണ്ടല്ല, അത് വായിച്ചു പോകുന്നവന്റെ മനസ്സ് പൊട്ടുന്നത് കൊണ്ടാണ്. എന്തേ കാരണം, വഴിവക്കിൽ യാചിച്ചു കിടക്കുന്ന നായയോടൊപ്പം പൂച്ചയോടൊപ്പം കിടക്കുന്ന ഒരു സഹോദരി ഒന്ന് പ്രസവിച്ച ആ കുഞ്ഞിനെ നോക്കാൻ, ആ കുഞ്ഞിന് പാല് കൊടുക്കാനുള്ള സമയം കിട്ടാതെ ആ റോഡിലൂടെ കടന്നുപോയ ഏതോ വൃത്തികെട്ടവന്റെ ബീജം ചുമന്ന് രണ്ടാമതൊന്നുകൂടി പ്രസവിച്ചു രണ്ടു മക്കൾ. പ്രസവമെടുക്കാൻ ആളില്ല, ഗുളിയയില്ല, മരുന്നില്ല, ചികിത്സിക്കാൻ ആളില്ല. മഞ്ഞും മഴയും വെയിലും കൊണ്ട് റോഡിന്റെ ഒരു അരികിൽ ഇങ്ങനെ കിടക്കുന്ന യാചിച്ച് ജീവിക്കുന്ന ഒരു സഹോദരി, രണ്ടു മക്കളെ ഒരുമിച്ച് നോക്കാൻ കഴിയില്ല. രണ്ടുപേരെ ഒളിപ്പിച്ചു വെച്ചിട്ട് യാചന നടത്തിയിട്ട് തിരിച്ചു വന്നപ്പോൾ ഒരു കുഞ്ഞു മരിച്ചിരിക്കുന്നു, ഒരു കുഞ്ഞു മരണപ്പെട്ടു പോയി. എവിടെ കൊണ്ടുപോകും, പുറം ലോകം അറിഞ്ഞാൽ പ്രശ്നമാണ്. അതുകൊണ്ട് ആ മാതാവ് വിചാരിച്ചു, 2:10 ഒരു ട്രെയിൻ വരും, അതിൻ്റെ അകത്ത് കയറിയാൽ. ട്രെയിൻ ചില സമയം തുരങ്കത്തിലൂടെ കടന്നു പോകാറുണ്ട്. അപ്പോൾ ഈ ജീവൻ പോയ കുഞ്ഞിനെ തുരങ്കത്തിലൂടെ കടന്നു പോകുമ്പോൾ വല്ലാത്ത ഇരുട്ടാണ്, ഈ ട്രെയിനിൻ്റെ കവാടത്തിലൂടെ പുറത്തേക്കറിയാമെന്ന് തീരുമാനിച്ചു. രണ്ടു മക്കളെയും നെഞ്ചോട് ചേർത്ത് വെച്ച് ട്രെയിനിൽ കയറി. തുരങ്കമെത്തിയപ്പോൾ അതുപോലെ തീരുമാനിച്ച പോലെ കുഞ്ഞിനെ ആ ജനാലയിലൂടെ പുറത്തേക്ക് വലിച്ചെറിഞ്ഞു. പക്ഷേ തുരങ്കം കഴിഞ്ഞ് വെളിച്ചം വന്നപ്പോൾ ആ മാതാവ് നിലവിളിച്ചുകൊണ്ട് ഓടി. എന്തേ കാരണം, എറിഞ്ഞുപോയ കുഞ്ഞ് ജീവനുള്ള കുഞ്ഞായിരുന്നു. ഈ കഥയ്ക്ക് അവാർഡുകൾ കിട്ടിയത് അന്നത്തെ മാതാവിൻ്റെ മഹത്വവും മാതാവിൻ്റെ മനസ്സും നിറഞ്ഞു നിന്നിരുന്ന കാലഘട്ടമായതുകൊണ്ടാണ്. ഇന്നങ്ങനെ എഴുതിയാൽ അവാർഡ് കിട്ടൂല. കാരണം എന്തേ, ഒരുപാട് ഉമ്മമാർ കാമുകന്റെ പേര് വിദേശത്ത് കഴിയുന്ന എന്റെ ഉപ്പയോട് ഉമ്മ ഞാൻ പറഞ്ഞു കൊടുക്കുമെന്ന് പറഞ്ഞ 14-കാരിയെ ചുരിദാറിന്റെ ശാളുകൊണ്ട് കഴുത്തു ഞെരിച്ചു കൊന്നത് തിരുവനന്തപുരം ജില്ലയുടെ പനവൂര. പറയാൻ സങ്കടമുണ്ട്, സ്വന്തം സമുദായത്തിൽപ്പെട്ട പെണ്ണായതുകൊണ്ട് വേദനയുമുണ്ട്. പക്ഷേ നിങ്ങളറിയണം, ആ കാലഘട്ടത്തിലാണ് നമ്മുടെ ഉമ്മമാരെ സ്നേഹിക്കാൻ നിങ്ങളോട് പറയുന്നത് എന്ന് നിങ്ങൾ തിരിച്ചറിയണം. ഉമ്മമാരെ, എത്ര സങ്കടം നിങ്ങൾ പറഞ്ഞാലും നീ പറയുന്ന മോശത്തരങ്ങൾക്ക് കൂട്ടു നിൽക്കാൻ ഒരിക്കലും ഇസ്ലാം മക്കളോട് പറയുന്നില്ല. നീ ഹറാമ് ചെയ്യാൻ പറഞ്ഞാ മക്കൾ ചെയ്യണമെന്ന് ഖുർആൻ പറയുന്നില്ല, ഇസ്ലാമിയത്ത് പറയുന്നില്ല. നീ പലിശ വാങ്ങണം മോനെ, നീ ഹറാമ് ചെയ്യണം മോനെ, നീ പ്രസംഗം കേൾക്കാൻ പോകണ്ട, നീ കണ്ട പെണ്ണുങ്ങളോടെ കറങ്ങി നടന്നോ, ഉമ്മാക്കതാണ് സുഖമെങ്കില് രസമെങ്കില്. പൊന്നുപോൻ കല്ലു കുടിച്ചിട്ട് മാറ്റി വെക്കുന്ന കുപ്പയുടെ അറ്റപ്പിരിക്കുന്ന ഒരു തുള്ളി ഉമ്മാക്ക് കുടിക്കാൻ സുഖമുണ്ടെങ്കിൽ ആ പൊന്നുപോനെ കല്ലു കുടിക്കാ പ്രേരിപ്പിക്കുന്ന ഉമ്മ, നീ പറയുന്നത് കേൾക്കാൻ ഇസ്ലാം ആ മക്കളോട് പറയുന്നില്ല. അപ്പോ പിന്നെ ആ മക്കളെ നിന്നെ ബഹുമാനിച്ചില്ല എന്ന് പരാതി പറഞ്ഞിട്ട് കാര്യമില്ല. സഹദ് റളിയല്ലാഹു അൻഹു മുസ്ലിമാകുമ്പോൾ
നോക്കുമ്പോ ഉമ്മ മുസ്ലിം ആയിരുന്നില്ല. ഉമ്മയെന്നല്ല, ആ നാട്ടിൽ മുസ്ലിങ്ങൾ വളരെ കുറവാ. അവരെല്ലാവരും കൂടി സഹദർ റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മയുടെ അരികത്ത് വരികയാ. കരഞ്ഞുകൊണ്ട് പറയുന്നു, പെണ്ണേ നിന്റെ പൊന്നുമോൻ സഹദ് മുസ്ലിം ആയിരിക്കുകയാണ്, നീ അത് അറിഞ്ഞില്ലേ, നീ എന്തുകൊണ്ടാ പറയാത്തത്? അവനെ അതിൽ നിന്ന് മടക്കി കൊണ്ടുവരണമെന്ന് പറഞ്ഞപ്പോ സഹദർ റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മ പറഞ്ഞു, എന്റെ മോനാണ് അവനെങ്കിൽ ഞാൻ അവനെ മാറ്റുന്നതാണ്. അവസാനം സഹദർ റളിയല്ലാഹു അൻഹു വരുമ്പോൾ ഉമ്മ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, മോനെ നീ ഇസ്ലാം വെടിയണമെടാ, പ്രവാചകൻ കള്ളനാണ്, മുഹമ്മദ് കള്ളനാണ്, ഉപേക്ഷിക്കണമെടാ എന്ന് പറയുമ്പോ സഹദർ റളിയല്ലാഹു അൻഹു പറയുന്നു, ഉമ്മ എന്നെ കൊണ്ട് കഴിയില്ല, മക്കത്തുൽ മുക്കറമയിൽ പ്രവർത്തിക്കുന്ന മക്കളുടെ ഉമ്മമാരെ നിങ്ങൾ ഭാഗ്യവതികളാ, വെമ്പായം കെഎംവൈപ്പിൽ പ്രവർത്തിക്കുന്ന മക്കളുടെ ഉമ്മമാരെ നിങ്ങൾ ഭാഗ്യവതികളാ. അവരിൽ ഒരുപാട് സഹോദരങ്ങളുടെ ഉമ്മമാര് മരണപ്പെട്ടു പോയിട്ടുണ്ട്. പുലിപ്പാറയിലുള്ള എന്റെ പ്രിയപ്പെട്ട പുല്ലമ്പാറയിലുള്ള പ്രിയ സുഹൃത്തിന്റെ ഉമ്മ, അതുപോലെ ഉപ്പ, അതുപോലെ കുടുംബത്തിൽപ്പെട്ടവര്, അതുപോലെ എന്റെ ഈ സദസ്സിൽ വന്നിരിക്കുന്ന സഹോദരങ്ങൾ ഉമ്മാക്ക് വേണ്ടി ദുആ ചെയ്യണമെന്ന് എപ്പോഴും പറയാറുള്ള സുഹൃത്തുക്കൾ, അങ്ങനെ ഒരുപാട് ഉമ്മമാരുടെ പൊരുത്തത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന മക്കളുണ്ട്. ഭാഗ്യവതികളാണ് ഉമ്മമാരെ, ഭാഗ്യവതികളാണ്. പക്ഷേ നിങ്ങൾക്കതിൽ സന്തോഷം വരുന്നില്ല, നിങ്ങളുടെ മക്കൾ പള്ളിക്ക് വേണ്ടി ബക്കറ്റ് എടുത്ത് തണ്ടുന്നവനായി പോയല്ലോ, നിങ്ങളുടെ മക്കൾ വീട് വീടാന്തരം പുസ്തകം കൊണ്ട് കൊടുക്കുന്നവനായി പോയല്ലോ, നാണക്കേട് വിചാരിക്കണ്ട ഉമ്മ. സഹദർ റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മ പറഞ്ഞ, മോനെ നീ ഇസ്ലാം കളഞ്ഞില്ലെങ്കില്, ഇസ്ലാം വിടിഞ്ഞില്ലെങ്കില് ഈ ഉമ്മ ഇന്ന് മുതൽ ഭക്ഷണം കഴിക്കില്ല, ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാതെ ഇവിടെ കിടന്നുകൊണ്ട് പുഴുപ്പ് ചത്തുപോകുമെടാ എന്ന് പറഞ്ഞപ്പോ സഹദർ റളിയല്ലാഹു അൻഹുവിന്റെ മനസ്സ് പൊട്ടിപ്പോയി. കാരണം ഉമ്മയെന്ന അത്ഭുതത്തെ തിരിച്ചറിയാനുള്ള ബോധമെന്ന് ആ കാലഘട്ടത്തിൽ സഹദർ റളിയല്ലാഹു അൻഹുവിനുണ്ടായിരുന്നു. സഹദർ റളിയല്ലാഹു അൻഹു പോയിട്ട് കരയുന്ന, റബ്ബേ എന്നെ പ്രസവിച്ച ഉമ്മ, എന്നെ താലോലിച്ച ഉമ്മ, എന്നെ പോറ്റി വളർത്തിയ ഉമ്മ, ആ ഉമ്മ വെള്ളം കുടിക്കാതെ ഭക്ഷണം കഴിക്കാതെ പട്ടിണി കിടക്കുന്നത് സഹിക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ട് റബ്ബേ ഒരു തീരുമാനം അറിയിക്കണം റബ്ബേ. സഹദർ റളിയല്ലാഹു തആല തീരുമാനമെടുക്കുകയാണ്. സഹദർ റളിയല്ലാഹു അൻഹു വരുന്നത് കാണുമ്പോ ആ ഉമ്മയുടെ പരിസരത്തിരിക്കുന്ന സ്ത്രീകളൊക്കെ പറഞ്ഞതാ, ഒരുപോലെ പറഞ്ഞതാ, പെണ്ണേ നിന്റെ പൊന്നുമോൻ ഇസ്ലാം കളഞ്ഞിട്ട് വരികയാണ്, അവൻ ഇസ്ലാം വിടുന്നിട്ട് വരികയാ, അതുകൊണ്ട് പൊന്നുമോളെ സന്തോഷിച്ചു കൊള്ളുക. സഹദർ റളിയല്ലാഹു അൻഹു കടന്നു ചെന്നിട്ട് ഉമ്മയോട് പറഞ്ഞതെന്തെന്നറിയുമോ, ലൗകാനത്തിലേക്ക് മിഅത്തു നഫ്സിൻ വഖറജത് നഫ്സം നഫ്സാ മാ തറക്തു ദീനീ ആലാ ലിശയ്യ, എന്റെ പ്രിയമുള്ള ഉമ്മ, എന്നെ പ്രസവിച്ച ഉമ്മ, എന്നെ താലോലിച്ച ഉമ്മ, എന്നെ താരാട്ടിയ ഉമ്മ, നിങ്ങൾ ഒരു ശരീരമല്ല നൂറ് ശരീരമായിട്ട്, ആ നൂറ് ശരീരങ്ങളും ഇതുപോലെ വെള്ളം കുടിക്കാതെ ഭക്ഷണം കഴിക്കാതെ എന്റെ മുമ്പ് കിടന്ന് പുഴുത്ത് ചത്തുപോയാലും അള്ളാന്റെ റസൂലിനെ കളഞ്ഞിട്ട്, ദീൻ കളഞ്ഞിട്ട് ഞാൻ വരില്ല ഉമ്മ. അങ്ങനെ നിങ്ങൾ കൊതിക്കേണ്ട ഉമ്മ, ഭാര്യയുടെ വാക്ക് കേട്ടുകൊണ്ട് താടി വടിക്കുന്ന ചെറുപ്പക്കാരാ, ഉമ്മാടെ വാക്ക് കേട്ടുകൊണ്ട് പലിശയ്ക്ക് കൊടുക്കുന്ന കട തുടങ്ങുന്ന ബാങ്ക് തുടങ്ങുന്ന ചെറുപ്പക്കാരാ, ബ്ലൈഡ് കമ്പനി തുടങ്ങുന്ന പൊന്നുമോനെ, ഉമ്മയനുസരണ അതിലൂടെ വരുന്നില്ല. ആറാമ പറഞ്ഞാ നീ ചെയ്യേണ്ട ഖുർആൻ പറയുകയാ, تشرك به ما ليس لك به علم ولا تطعهما وصاحبهما في الدنيا معروفا. അള്ളാഹുവിന്റെ ഖുർആൻ പറയുന്നു, മാതാപിതാക്കൾ ഹറാമ ചെയ്യാ നിങ്ങളോട് പറഞ്ഞാൽ, തെറ്റ് ചെയ്യാ നിങ്ങളോട് പറഞ്ഞാൽ, മോശത്തരം ചെയ്യാ നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾ അംഗീകരിക്കണ്ട, അനുസരിക്കണ്ട. പക്ഷേ ഓ സാഹിബഹുമാ ഫി ദുനിയാ മഅറൂഫാ, ആ മാതാപിതാക്കൾ അങ്ങനെ പറഞ്ഞാലും നിങ്ങൾ അവരോട് മോശമായി പെരുമാറാൻ പാടില്ല. എന്നാലും അവിടെ ഒരു പോയിന്റ് അല്ല പറഞ്ഞില്ലേ, അവര് നിന്നെ എത്ര ഉപദ്രവിച്ചാലും അറാമ ചെയ്യാൻ പറഞ്ഞാൽ നീ അംഗീകരിക്കണ്ട, പക്ഷേ അവരെ നീ വെറുപ്പിക്കല്ലേ, അവരോട് നല്ലതുപോലെ വർത്തിക്കണം എന്നല്ലാഹുവിന്റെ ഖുർആൻ.